മറുതി സാഞ്ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ ആദി മുതൽ എന്നേക്കും ആമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേ ഗണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തു ലാഘമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊരുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയൻ നാഥ സന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ
വിശ്വാസമുടേ ദാസൻ ചെയ്യും. വെളിയൻ നാഥ ഇസഹാക്കിയാക്കോ മഹിദാശയതൻ പരിപാവനമാ ിനു കരയുന്നു വ്യാകുലമാനശനായെന്തിനു നീറുന്നു തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാമി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അങ്ങേ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ദാസനെ ആശ്വസിപ്പിക്കും. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. എന്റെ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിലലിവൊടു ജന്മം നൽകി. പിതാവും മരിച്ചാത്മാവുമായ സർവീശ്വര ഉന്നത നൃപനാമി ശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ അങ്ങേ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സുനീർപ്പിച്ച കർത്താവി, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങേ ദാസനെ വിളിക്കുകയും വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരണം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവി, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ കർത്താവെ, മരിച്ചവരും കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, അങ്ങേക്കുറിച്ചിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായ കബറടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധ ദിവസത്തിൽ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങേ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്ത്യദിനത്തിൽ വിജയം നേടും ആവശ്യകമായ ആഹാരം ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. ഞങ്ങളുടെ അന്തിമ ദിവസം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു.
കടങ്ങളിലും പാപങ്ങളിലും നിന്ന് അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. മരിച്ചവരെ ഏർപ്പിക്കുന്നവൻ എൻ്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയും നിറഞ്ഞതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന എൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിൻ്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം എൻ്റെ കർത്താവേ, ഇന്നിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരു തുവലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ എന്നേക്കും ആമീൻ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമീൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം. മാഞ്ഞടിയുന്നു ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല. യാത്രക്കാര മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും ദീപോളകൾ പോലെല്ലാമെല്ലാം. മാഞ്ഞടിയുന്നു പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ. എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോള. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവിന്റെ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായി നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരായി ഞങ്ങളെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ അവനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുകൂലമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുകൂലമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ അവനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുകൂലമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസൻ കുര്യൻ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ സൽകൃത്യങ്ങളെയും അങ്ങ് ഓർക്കണമേ. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഈ മകൻ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും ക്ഷമിക്കുകയും നിന്റെ ദിവ്യ ശരീരം സ്വീകരിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഈ മകനെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യകാലം അങ്ങയെ സ്തുതിക്കുവാൻ യോഗ്യനാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
Thank you.
യേശുവിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസും. അഭിനീയമായും നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവും ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ഉന്നത നൃപനാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൽ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമേളാത്തോ രവികലമോദം മുഖരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയുങ്കൽ ചേർക്കണമീശോ. അകാലത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചരുളിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. നിന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസരനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ, മരിച്ചവരെ നീ കരുണാപൂർവം കടാക്ഷിക്കണമേ. ഞങ്ങളിലും കുടുംബത്തിലും നിന്റെ കൃപയും നന്മകളും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഓരോരുത്തരുടെ നിമിഷങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കുടുംബം ഈ സമയത്ത് അനുഭവിക്കുന്ന ഈ വേദനയിലും ഈ വേർപാടിൻ്റെ നൊമ്പരത്തിലും ഇടപ്പള്ളി ഇടവകയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, ലൈത്തോരന്മാരുടെ കൂട്ടായ്മയുടെയും, മഞ്ഞളിയച്ഛൻ്റെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന് ഉറപ്പു നൽകുകയാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇടപ്പള്ളി ഇടവകയോട് ചേർന്ന് സമൂഹത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും ഒക്കെ തൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് വെളിപ്പെടുത്തുവാൻ അപ്പച്ചൻ ചെയ്ത ഓരോ കാര്യങ്ങളെയും ഈ നിമിഷങ്ങളിൽ ഓർക്കാണ് ഈ സംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അതിനുള്ള തെളിവുകൾ തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയായും എപ്പോഴും കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ സംസ്കാര ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം ആരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരുയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ, നൃപനാമിശിഹ കർത്താവേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വലിയവനും സുത്യർഹനുമാകുന്നു ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിശ്വജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ, ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു
ക്ഷയമുള്ളോ നക്ഷയനാകും മർത്യദയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ല വരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ വിശ്വസിക്കുന്നവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായി, കർത്താവേ എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹബഹുമാനപ്പെട്ട കൊച്ചച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കുര്യൻചേട്ടൻ വേദനകളുടെ ലോകത്തു നിന്ന് നിത്യസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകത്തേക്ക് യാത്രയാവുകയാണ്. ധന്യമായ ഈ ജീവിതത്തിന് യാത്രാമൊഴി ചൊല്ലാനാണ് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക വഴി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ദൈവത്തോടും മനുഷ്യനോടും അഗാധമായ പ്രണയം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയായിട്ടാണ് കുര്യൻചേട്ടനെ എനിക്ക് പരിചയം. വിശ്വാസമെന്നത് അനുദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണെന്ന് എന്നെ പഠിപ്പിച്ച ഒത്തിരി മനുഷ്യരിൽ ഒരാളാണ് കുര്യൻചേട്ടൻ. കുര്യൻചേട്ടൻ എന്നോടൊപ്പം യൂറോപ്പിൽ പര്യടനത്തിന് വന്നപ്പോൾ ഭൗതിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും
അദ്ദേഹം വെച്ച് പുലർത്തിയ മനോഭാവങ്ങൾ എന്തൊക്കെയെന്ന് അടുത്തറിയാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഭൗതികതയുടെ ഇടങ്ങളിൽ അതിലെല്ലാം സന്തോഷത്തോടെ പങ്കുചേരുകയും ആത്മീയമായ ഇടങ്ങളിൽ അഗാധമായ ഭക്തിയോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു കുര്യൻ ചേട്ടനെ എനിക്കറിയാം. അന്നു മുതൽ ഇങ്ങോട്ട് എടപ്പള്ളി പള്ളിയിലായിരുന്ന കാലം മുതൽ ഏതാണ്ട് 25 വർഷത്തോളം വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം സൂക്ഷിക്കാൻ ഈ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് എന്നും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നൽകിയവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാണ്ട് വേദനിപ്പിച്ചവരോട് മനസ്സിലുള്ള കനം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. സത്യത്തിൽ ഒരു പച്ച മനുഷ്യനായിട്ടാണ് കുര്യൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളത്. സൗഹൃദത്തിന് വല്ലാത്ത വില കൽപ്പിച്ച ഒരു മനുഷ്യൻ. എവിടെയെങ്കിലും സൗഹൃദത്തിന് മുറിവേൽക്കുമ്പോൾ കാര്യമായി തന്നെ ക്ഷോഭിക്കുന്ന ഒരു പച്ച മനുഷ്യൻ. അങ്ങനെയൊക്കെ സൗഹൃദങ്ങളെ അദ്ദേഹം നോക്കിക്കണ്ടു. ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും അഭിമാനത്തോടെ ആത്മാർത്ഥത പുലർത്തിയ ഒരു ജീവിതമായിരുന്നു കുര്യൻ ചേട്ടൻ്റേത്. ഈ അവസാന നാളുകളിൽ ശയ്യാവലംബനാകുന്നതുവരെ പള്ളിയുടെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും കുര്യൻ ചേട്ടൻ സജീവനായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യനുള്ളത് മനുഷ്യനും കൊടുക്കുക എന്ന തിരുവചനം അത്രമേൽ മനോഹരമായി സമ്മേളിച്ച ഒരു ജീവിതമായിരുന്നു കുര്യൻ ചേട്ടൻ്റേത്. ഒത്തിരി വേദനകളും വിഷമങ്ങളും പങ്കുവയ്ക്കുമ്പോഴും ആരെക്കുറിച്ചും പരിഭവങ്ങളൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് കുര്യൻ ചേട്ടനെ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ടായിരുന്നു. മുഖത്ത് നോക്കി തെറ്റുകൾ തിരുത്തുകയും നല്ല കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. സ്നേഹമുള്ളവരെ, കുര്യൻ ചേട്ടൻ യാത്രയാകുമ്പോൾ ഒത്തിരി ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരും കണ്ടുമുട്ടിയവരും വെച്ച് നീട്ടിയ സകല സങ്കടങ്ങളും സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു കുര്യൻ ചേട്ടൻ. ഞാനിന്നൊരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, വളരെ അത്ഭുതകരമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്ന് തട്ടിപ്പോകുമെന്നാണ് കരുതിയത്, പക്ഷേ കർത്താവ് കുറച്ചുകൂടി നീട്ടിത്തന്നു എന്ന് വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുണ്ടായി. തീർച്ചയായിട്ടും തമ്പുരാൻ്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ച് ജീവിച്ചു, പരിഭവങ്ങളില്ലാതെ യാത്ര പൂർത്തിയാക്കി പച്ച മനുഷ്യനായി നമ്മോടൊത്തു നടന്ന് കുര്യൻ ചേട്ടൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് നിത്യസമ്മാനത്തിനായി യാത്രയാവുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കില്ലെന്നാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒട്ടേറെ ഇടർച്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒട്ടനവധി മുഹൂർത്തങ്ങൾ കുര്യൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. കർത്താവിനെ അയാൾ വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോടെ പങ്കുചേർന്നിട്ടുണ്ട്. ഹൃദയവിശുദ്ധിയോടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവന് സ്വർഗം കൊടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കുര്യൻചേട്ടനെപ്പോലെ സഹനങ്ങളുടെ നെരിപ്പോടിലും പരിഭവങ്ങളില്ലാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൗഹൃദത്തിന് വില കൊടുക്കുന്നവരാകാം നമുക്ക്. എവിടെയോ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ
മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ മാലാഖമാർ അയാളെ തടുത്തു അത്രേ. മലാഖമാർ അയാളോട് പറഞ്ഞു, ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളത്. ചെയ്ത നന്മകൾ വല്ലതും ഓർമ്മയുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, അങ്ങനെയെങ്കിൽ അകത്ത് പ്രവേശിപ്പിക്കാം. ആ മനുഷ്യൻ ഒരു ഭിക്ഷക്കാരനായിരുന്നു ഈ ലോകത്ത്. ഒരു വിദ്യാലയത്തിൻ്റെ ഗേറ്റിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. അയാൾ അന്ധനുമായിരുന്നു. കണ്ണുപൊട്ടനായിരുന്ന ഈ ഭിക്ഷക്കാരൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ മലാഖമാർ അയാളുടെ നന്മകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു അത്രേ. അയാൾ മാറിയിരുന്ന് ചിന്തിച്ച്, ഒത്തിരി മനുഷ്യർ സ്വർഗത്തിലേക്ക് കയറിപ്പോകണത് അയാൾ കണ്ട്. അവരൊക്കെ ഒത്തിരി നന്മകൾ ചെയ്തവരായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വെളിപാട് കിട്ടിയതുപോലെ അയാൾ ചാടി എഴുന്നേറ്റ് മലാഖമാരുടെ അടുത്ത് ചെന്ന് അയാൾ പറഞ്ഞു, മലാഖമാരെ, ഞാനൊരു അന്ധയാചകനായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഒരു ദേവാലയത്തിൻ്റെ ഗേറ്റിലാണ് ഞാൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നത്. വലിയ നന്മകളൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഒത്തിരി പുണ്യപ്പെട്ട ജീവിതമൊന്നും അവകാശപ്പെടാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒത്തിരി പേര് എൻ്റെ ഭിക്ഷപാത്രത്തിൽ നാണയത്തുട്ടുകൾ നിക്ഷേപിക്കുമായിരുന്നു. ചിലർ നോട്ടിടും, ചിലർ ചില്ലറ പൈസ ഇടും. പക്ഷെ പ്രിയപ്പെട്ട മലാഖമാരെ, വിദ്യാലയത്തിലെ കുട്ടികൾ എൻ്റെ അലൂമിനിയ പാത്രത്തിൽ ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ കല്ലുകളും ഇടാറുണ്ട്. കിലുക്കം കേൾക്കുമ്പോഴൊക്കെ ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. നോട്ടിട്ടവരോടും ചില്ലറ പൈസകളിട്ടവരോടും എൻ്റെ പിച്ചപാത്രത്തിലേക്ക് കല്ല് എറിഞ്ഞവരോടും ഞാൻ ഹൃദയപൂർവം നന്ദി പറഞ്ഞിട്ടുണ്ട്. മലാഖമാരെ, ആരോടും എനിക്ക് പരിഭവം തോന്നിയിട്ടില്ല. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആരെന്ത് തന്നാലും സന്തോഷത്തോടെ ഞാൻ കൈപ്പറ്റിയിട്ടേ ഉള്ളൂ. മലാഖമാരാ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, ഇത്രയും പുണ്യപ്പെട്ടവനായി ആരും ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. നല്ല ദൈവത്തിൻ്റെ നിത്യസ്വർഗത്തിലേക്ക് സുസ്വാഗതം. പ്രിയപ്പെട്ടവരെ, കുര്യൻചേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കഥ എൻ്റെ മനസ്സിലുണ്ട്. ഒത്തിരി വേദനിച്ചൊരു മനുഷ്യനാണ്, ഒത്തിരി സന്തോഷിച്ചൊരു മനുഷ്യനാണ്, സൗഹൃദങ്ങൾക്ക് വില കൽപ്പിച്ച മനുഷ്യനാണ്, കുടുംബത്തെ വല്ലാണ്ട് ചേർത്ത് പിടിച്ചൊരു മനുഷ്യനാണ്. കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും വേദനകളുമൊക്കെ വളരെ ആത്മാർത്ഥമായി അദ്ദേഹം പങ്കുവെച്ചപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മക്കളോട്, ചേച്ചിയോട്, മരുമക്കളോടൊക്കെ എന്തുമാത്രം സ്നേഹം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരോടും ആരെക്കുറിച്ചും ഒരിക്കലും പരിഭവപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല. നിശ്ചയമായിട്ടും നല്ല ദൈവത്തിൻ്റെ നിത്യസ്വർഗത്തിലേക്ക് അവൻ്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ജീവിതത്തോട് നമുക്ക് ഇനിയും സ്നേഹമുള്ളവരാകാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്കും സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന തമ്പുരാൻ ലിസേച്ചിയെയും മക്കളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ചെയ്തിരിക്കാനിടയുള്ള സമസ്ത അപരാധങ്ങളും പൊറുത്ത്, കുര്യൻചേട്ടൻ്റെ ജീവിതത്തിലെ സുഹൃതങ്ങളും വലിയ ആത്മീയ നിമിഷങ്ങളും പരിഗണിച്ച് നല്ല ദൈവം പ്രിയപ്പെട്ട കുര്യൻചേട്ടന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ യാത്രാവന്ദനങ്ങൾ നേരാം. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവൻ്റെ പ്രിയപ്പെട്ടവന് നിത്യഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഹൃദയത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്തേക്ക് സ്വീകരിക്കുവാനായി എത്തിച്ചേരുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽതായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിരു ദിവസത്തിൽ നിന്റെ മഹത്വപൂർണ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും
സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, എന്റെ ദാസന്റെ പാപങ്ങൾക്ക് പ്രതിയും കുടുംബാംഗങ്ങൾക്കും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു, ആകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ഭവനത്തിലെ കർമ്മങ്ങൾ സമാപിക്കുകയാണ്. സന്ദർശിക്കുകയും കാരുണ്യ ഗുണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം.
മേഘത്തേരിൽ നാദനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേതും വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു കനകപ്രഭയിൽ കവറിടമൊളി ചിന്നും അതിലുള്ളവരോ നാദനു പുകൾ പാടും അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി Thank you.